மானம் மானம் முட்டும் பணமுண்டேலும் மாயம் மாயம் வில்க்கும் தடையண்டாரும் நல்லேனும் வில்லேனும் தென்னேனும் மறைமாயம் അപ്പൊ സത്യമലയാളി നമ്മൾ എത്രണോ ഉദ്ദേശിക്കുന്നത് ആ ചായ നിങ്ങൾ കടുപ്പത്തിൽ വെള്ളം കുറച്ചിട്ട് ഒന്ന് തന്നെ ഉണ്ണി ചായന്റെ കാര്യമല്ല ക്യാമറന്റെ കാര്യമാണ് സംസാരിക്കണത് ഉണ്ടാണ്ടിരി അവിടെ അതൊന്നും മതിയല്ലോ ഒന്നോ ആ ഒരെണ്ണം മതി വല്ല വഴിപോക്കരോ അല്ലെങ്കിൽ കള്ളന്മാരാരെങ്കിലും ചാടി വരണ്ട നമുക്ക് കാണണം മൂന്നാളെ വെച്ചോ കള്ളന്മാർ ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് തന്നെ വരണമെന്നില്ലല്ലോ അവര് ബാക്കിൽ നിന്നും സൈഡിൽ നിന്ന് നോക്കിയാണ് ഇപ്പൊ കേറണതേ അതെ ഇപ്പത്തെ ട്രെൻഡ് എട്ടെണ്ണാട്ടോ എട്ടോ എട്ടെണ്ണം അഷ്ടദിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ അധിക വീടുകൾ ഞങ്ങൾ എട്ടെണ്ണ വെക്കണേ ഏത് വീട്ടിലെ എട്ടെണ്ണ ഒരുമിച്ച് വെച്ചത് സത്യേട്ടൻ പറഞ്ഞ കറക്റ്റാ ഒറ്റ ഒന്ന് മതി അതെ നമ്മൾ രണ്ടുപേരും എട്ടെണ്ണ ഒരുമിച്ച് കണ്ടിട്ടില്ല ഇതുവരെ ഒരു മിനിറ്റ് സത്യേട്ട ഇരുപത് ഉറുപ്പ്യ ഉണ്ട് പോകുമ്പോ ഒരു ചായ കുടിക്കുക ബസ്സിന് ഈസും കൊടുക്കുക പത്ത് ഉറുപ്പ്യ കയ്യിൽ വെച്ചോ പോകുമ്പോ ഞാൻ ചായ കുടിച്ചോളും ബസ്സിന് പോകുന്നില്ലല്ലോ ഞാൻ മുതലാളിന്റെ കൂടെയാണല്ലോ വരുന്നത് ഒരു കാര്യം പറയും ആവശ്യമാണ് സത്യേട്ടാ സത്യേട്ടൻ പറഞ്ഞ കാര്യ ഒറ്റ ഒന്ന് മതി അല്ല ഒന്നിന്റെ ഒരു പ്രശ്നം പ്യാരി ഒന്ന് പറഞ്ഞു കൊടുത്തേക്കെണ്ണത്തിന്റെ ഒരു പാക്കേജ് അല്ലേ പാക്കേജാണ് അപ്പൊ സത്യേട്ടാ ആ പാക്കേജ് ബുക്ക് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ നാലെണ്ണം ഇവിടെയും പിടിപ്പിക്കുക ബാക്കി വരുന്ന നാല് ക്യാമറ എന്റെ വീട്ടിലും പിടിപ്പിക്കാല്ലോ അല്ലോ അത് നടക്കൂലേ അത് ഒരു വീട്ടിലേക്കുള്ള പാക്കേജാണല്ലോ അത് ഒരു വീടായിട്ട് കാണിച്ചാ പോരെ അതെ നടക്കൂ എന്റെ മോനാളി ഒന്ന് ചെയ്തു കൊടുക്ക് നമുക്ക് എട്ടെണ്ണം ഒരുമിച്ച് കാണാലോ അതെ അങ്ങനെയാണെങ്കിൽ പകുതി പൈസ ഓനും തരും പകുതി പൈസ ഞാൻ കൊടുക്കാം അങ്ങനെയാണ് കുഴപ്പമില്ലല്ലോ പൈസയുടെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് എട്ടെണ്ണം ഇവിടെ ഫ്രീ കിട്ടുമ്പോ നാലെണ്ണം വീട്ടിൽ വെക്കാലാന്നാ കരുതിയത് ചുളിവില്ല അല്ല അതെന്തായാലും നടക്കൂല കാരണം ഇത് രണ്ട് റിസീവർ ഒക്കെ വേണേ വലിയ പ്രശ്നമാണ് അത് കുഴപ്പമില്ല ഞങ്ങൾക്ക് ഒരു റിസീവർ മതി ഞങ്ങൾ ഒരു കുടുംബം പോലെ താമസിക്കണല്ലേ അതെ സത്യേട്ടാ ഇനി അതിലൊരു തർക്കം വേണ്ട നാളിനോ അങ്ങോട്ട് ആയിക്കോട്ടെ അതാണ് മോളുടെയൊക്കെ ഒരു കല്യാണാലോചന വരുമ്പേ വീട്ടിൽ എത്ര സി സി ടി വി ക്യാമറ ഉണ്ടെന്നൊക്കെയാണ് ഇപ്പൊ ചോദിക്കുന്നത് അല്ല അതൊക്കെ ചോദിക്കേണ്ടത് ശരി തന്നെയാണ് അതുമല്ല നമ്മളെ ഈ ഏരിയയിൽ ഇപ്പൊ സി സി ടി വി ക്യാമറ ഇല്ലാത്ത വീടില്ലല്ലോ അത് തന്നെ മുതലാളിയുടെ വീട്ടിലുണ്ടാ വെറുതെ പടായി പറയുന്നു മതി അതെ മൊയ്തോ എനിക്കിപ്പോ വീടിന്റെ ചുറ്റോറം ക്യാമറ വെക്കാൻ ഒരു താല്പര്യമില്ല എന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയണത് എന്താ വെച്ചാല് ഞാൻ ഇവിടുന്ന് രാവിലെ ഓഫീസിൽ നേരത്തെ പോകുമല്ലോ വൈഫ് മുറ്റടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആ മതിലിന്റെ അപ്പുറം നിന്നിട്ട് ആരോ ഒരാൾ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് വീട്ടിലേക്ക് അതാരാന്ന് കണ്ടുപിടിക്കണം ഇവള് പോയി നോക്കുമ്പോ ഇയാളെ കാണാനില്ല ഈ ഒരു ഉദ്ദേശത്തിനല്ല ഇപ്പൊ നിങ്ങൾ ക്യാമറ വെക്കണേ ആ ഒരൊറ്റ ഉദ്ദേശത്തിന് വെക്കണം അങ്ങനെയാണെങ്കിൽ നാലെണ്ണം നിർബന്ധമായിട്ട് വെക്കണം അതെന്തിനാണ് പറയുന്നുണ്ടോന്ന് തോന്നരുതേ ഈ ചങ്ങാതി വന്നിട്ട് അവിടുന്ന് ഗോഷ്ഠി കാണിക്കുമ്പോഴേ നിങ്ങളെ ഭാര്യ തിരിച്ചങ്ങോട്ട് വല്ല സിഗ്നലും കാണിക്കണ്ടോന്നും കൂടി നമ്മളെ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കാന്നല്ലേ പിന്നെ റിസ്കിന് നിക്കണ്ട മൈതു നാലെണ്ണം വെച്ചു അല്ലേ എന്നാ പിന്നെ ഇവിടുന്ന് നേരെ ഗേറ്റിലേക്ക് വരണം പിന്നെ ആ ഭാഗത്തുനിന്നാണ് ഈ ഒളിഞ്ഞോട്ടം ഒന്ന് ആ ഭാഗത്തേക്ക് കേട്ടാ പിന്നെ ഈ കോമ്പൗണ്ടിന്റെ അവിടെ പിന്നെ വേറെ കാര്യം ഇനി അതിന്റെ വേറെ എന്തൊക്കെയാ പരിപാടി എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇവന് പറഞ്ഞു കൊടുക്കും എനിക്ക് തലേ കയറില്ല പെട്ടി തുറക്കണ മൂന്നിടത്ത് പുറത്തിട്ട് ചായ കുടിച്ചിട്ട് എന്നാലും സത്യേട്ടാ ചേച്ചീനെ ഒളിഞ്ഞു നോക്കണ ആരായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കണത് കുറച്ച് പ്രായമുള്ള ഒരാളാന്ന് ഇവിടെ പറഞ്ഞത് ഇത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പോക്കാം ആ അല്ല ഇത് നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ ഉറപ്പല്ലേ വേറൊരു കാര്യം ഇവിടെ ഈ ക്യാമറ വെച്ചിട്ടുണ്ട് എന്നുള്ള നാട്ടുകൂടാരോടും പറയണ്ട അതെന്തിനാണ് അല്ലാതെ അവന്മാരോടും പറയണം അത് പറയാ അവന്മാരത് പറയൂല അവരുടെ ബിസിനസ് അല്ലേ ഇവിടെ നിന്നറിഞ്ഞു എന്റെ അടുത്ത് അവനെന്തൊരു പിടിപ്പില്ല അവന് ചെറിയൊരു വേവ് കുറവുണ്ട് പറയൂല അവൻ
ശീതള എല്ലാ മന്മേട്ടൊന്ന് പോയില്ലേ? ആ ഞാൻ പോയില്ല, ടയറിന് ചെറിയൊരു പ്രശ്നം. അയ്യോ എന്തുപറ്റി? ഒന്നുമില്ല, ചെറിയൊരു ഇന്നലെ കഴിച്ചതിൻ്റെ ഒരു എന്തോ പ്രശ്നം ആണല്ലേ. എന്താ വന്നത്? അല്ല ഞാൻ ഒരു ഇതേ ഒരു മരണം എവിടെ ആര്? അല്ല ഒരു എലി മരിച്ചു. എലി മരിച്ച ചത്ത്. അതിന് അല്ല അപ്പൊ അതിനൊന്ന് കുഴിച്ചിടാൻ വേണ്ടി ഇവിടെ ഒന്നും കുഴിച്ചിടാൻ പറ്റില്ല. അല്ല ഇവിടെ കുഴിച്ചിടാനല്ല മന്മദേട്ടാ, വീട്ടിൽ തന്നെയാണ്. അതിനിപ്പോ എന്താ വേണം? ഇല്ല ഞാൻ അപ്പൊ മറ്റേ മന്മദൻ അല്ല മമ്മട്ടി മമ്മട്ടി. ആ ആ അല്ല ഈ രണ്ടു ദിവസം മുമ്പ് നീ ഒരു പൂച്ചയത്തെന്ന് പറഞ്ഞ് കുടിച്ചാൽ ഇവിടെ നിന്ന് മമ്മട്ടി എടുത്തോണ്ട് പോയല്ലോ. അല്ല ഇവിടെ ശാരദേച്ചിയുടെ പൂച്ചയല്ലേ, ആ വലിയ പാലുള്ളത്, അത് ചത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച. അതിനെ കുടിച്ചിടാൻ വേണ്ടിട്ട് എല്ലാരും പണിക്ക് പോണല്ലേ, അപ്പൊ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് പണിയൊന്നും ആയില്ലേ. ഉവ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കാനുള്ള കൊറേ വർഷമായില്ലേ. പ്രാക്ടീസിന് വന്നപ്പോഴേ അവര് പാത്രം കഴുകാൻ പറഞ്ഞപ്പോ അങ്ങനെ ഇട്ടിട്ട് പോന്നാണ്. ശരി ശരി, മമ്മട്ടി അവിടെ ഇരിപ്പുണ്ട്. ആ പിന്നെ ഈ അടിക്കടിക്ക് മമ്മട്ടി എടുക്കാൻ വന്നാണ്ടല്ലോ, ഞാൻ അതിന് വാടക ചാർജ് ചെയ്യും. പിന്നെ ശവാണ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചുകൊണ്ട് വെച്ചാൽ അവിടെ തന്നെ കൊണ്ടുവന്ന്. ചെല്ലു ചെല്ലു. അപ്പുറത്ത് പത്രം വായിക്കണേ ഞാൻ കണ്ടിട്ടല്ലോ. എന്നത് ഞാൻ കണ്ട അപ്പുറത്ത് ഇരുന്ന് പത്രം വായിക്കാണ്. എന്താണ്? ഞാൻ നിനക്കൊരു സാധനം മേടിച്ചാണ്. കൈ കാണിച്ചാണ്. സോണിനൊന്നും അല്ല, അത് ഓൾഡ് ഓൾഡ് ആണ്. ഞാനതിന് എന്താണ് നല്ല വില ഉള്ളതാണ്. പുത്തൻ സാധനമല്ലേ, അമ്മയെ അടിച്ചാണ് കൈ കാണിക്ക. ഇനി അച്ഛൻ പറഞ്ഞതിന് മുമ്പ് അതൊക്കെ ഉണ്ട്. എന്തേലും അതിനൊക്കെ കാശുണ്ടോ? നോട്ടെ രസമുണ്ടല്ലേ. ഇല്ലാന്ന് അപ്പുറത്തെ പത്രം വായിക്കാണ്. നോക്കട്ടെ ഇതിന്റെ ഈ സൈഡ് നോക്കട്ടെ. ഞാൻ പോണ്ടാ. കിട്ടിയില്ലേ? ആ കൊടുത്ത്. അല്ല കിട്ടി. ഇതെന്താ ഇത്? ഇത് ഇവിടെ നീട്ടിയാണ്. ഇവിടെ കിടക്കുന്ന സാധനമൊക്കെ എന്തിനാ എടുക്കണേ? അല്ല ഇല്ല വന്നതാട്ടാ, ഞാൻ പറഞ്ഞില്ലേ എലീന ഇതില് പൊതിഞ്ഞിട്ട് കുഴിച്ചിടാലോ. അതെ നിനക്ക് ആവശ്യമുള്ള സാധനം നീ എടുത്തോ ഇവിടുന്ന്. എന്ത്? എന്താ എടാ മൺമട്ടി വേണ്ടേ? ഇരിക്കല്ലേ. ആ മൺമട്ടി എടുത്തില്ല, അത് പാര. ആ പാര ഉള്ള എന്നാ പോട്ടെ. എനിക്ക് ഇച്ചിരി പണിയുണ്ട്, അങ്ങോട്ട് പോ. അത് മീട്ട് തട്ടല്ലേ ആവശ്യമില്ലാതെ. അത് ഞാൻ കാണിച്ചു തരാം, അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. വെറുതെ അത് മീട്ട് കുത്തിയിട്ട് കാര്യമില്ല. നാല് ക്യാമറയുടെയും വീഡിയോസാണ് ഈ കിടക്കുന്നത്. അതെ, ശരിക്കും ആ മന്മദന്റെ വീടിന്റെ ഭാഗത്തേക്ക് വെച്ചതുണ്ടല്ലോ, അത് അങ്ങനെ വെക്കണ്ടായിരുന്നു അല്ലേ. പിന്നെന്താ ആ സൈഡിൽ നിന്നുള്ളത് നമുക്ക് കാണണ്ടേ? അല്ല എന്നാലും വീടിന്റെ അത് സാല, അതൊരു ക്യാമറക്ക് ഇത്ര ദൂരം ഉണ്ട് അത് കിട്ടുമത്. ഡേ നൈറ്റ് ക്യാമറ ആണ് ഇത്, രാത്രിയും ഇതുപോലെ തന്നെ ലൈറ്റ് ഉണ്ടാവും. ഈ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ മന്മദന്റെ സൈഡിൽ.
സത്യേട്ടാ വളയിട്ട് കൊടുക്കാണ് വള കൊണ്ട് കൈയിലിട്ട് കൊടുക്കണം. ഉമ്മ കൊടുത്താണ് എന്നോട് ഇന്നലെ വൈഫ് പറയണേ നല്ല പയ്യനാണെന്ന് അവൻ. ആ ഇവനെ കണ്ട് പഠിക്കണമെന്ന്. അതെ അയാൾ വന്നിട്ടാ. കണ്ടിട്ടില്ല ഇയാള് ഹെൽമെറ്റ് വെച്ച് കിടന്നില്ലെങ്കിൽ ഇതെല്ലാം തല ചവിട്ടി പൊളിക്കോട്ടെ രാത്രി. ഒഴിക്കാൻ വൃത്തി കെട്ടവൻ എവിടെ പോയി ഞങ്ങൾ ഇവിടെ ഇരിപ്പണ്ട. ഇത് ഞാനൊന്ന് എന്റെ ഫോണിലോട്ടെ ഒന്ന് കോപ്പി ചെയ്തെടുക്കട്ടെ ചേട്ടാ. എന്തിന് ഇടക്ക് എനിക്കൊന്ന് കാണാല്ലോ അത്. ഇല്ല സത്യേട്ടാ ഫോണിന്ന് പോകും. എവിടെ പോവാ ഞാൻ മാത്രം ഒന്ന് ഇടക്ക് കാണുള്ളൂ. ഇതിൽ നിന്ന് അറിഞ്ഞു കഴിയുമ്പോ ഇതൊക്കെ പോകും. അതുകൊണ്ടാണ് അമ്മച്ചിയാണ് സത്യം ഞാൻ ആരെയും കാണിക്കൂല. ഇല്ലാന്ന് അതിന് ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയാം. മാത്രല്ല എന്താ അറിയാതെ പിന്നെ മന്മഥം മുള്ളണത് ഭയങ്കര കാര്യമാണല്ലോ. എന്റെ സത്യേട്ട പേടിക്കണ്ട ഞാൻ ആർക്കും കൊടുക്കൂല. ഇടക്കൊന്ന് കാണാല്ല. എന്താ പ്രശ്നം അറിയോ? ഇത് ഇവിടുന്നാണ് ഇങ്ങനെ സംഗതി ഉണ്ടായിട്ടുള്ളത് പോയി എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനും ഞാനുമായിട്ട് തമ്മ തെറ്റേണ്ടി വരും. എന്നെ എവിടെയെങ്കിലും പോയാലല്ലേ കുഴപ്പമുള്ളൂ. ഇത് ഞാനും ദൈവവും സത്യേട്ടനും മാത്രമേ അറിയുള്ളൂ. ഒരാളും അറിയൂല. പാവത്തെ പോലെ നടക്കണേ നമ്മളോടൊന്നും ഉണ്ടാവില്ല. പക്ഷേ പിന്നെ പഠിപ്പിച്ചിട്ടാ പറയുന്നത് പഠിപ്പിച്ചിട്ടാ. ഹലോ. അതെ ഇവിടെ ഇരുന്നിരുന്ന് എന്നെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ കിണറ്റി വീഴും. ഓ ഞങ്ങള് കിണറ്റി വീഴാൻ ചോദിക്കോളാം. പക്ഷെ മന്മഥേട്ടൻ കുളത്തി വീണ്. അയ്യോ ആക്കിയെന്നല്ല ഞങ്ങള് കാര്യം പറഞ്ഞതാണ്. തമാശ പറഞ്ഞു കളിക്കും കേട്ടോ. അയ്യോ ഇല്ല മന്മഥേട്ടാ മന്മഥേട്ടന്റെ വീട്ടില് ടോയ്ലറ്റ് ഒന്നും ഇല്ലേ? വീടിനകത്ത് നാലെണ്ണം ഉണ്ട്. രണ്ടെണ്ണം മേളത്തെ നിലയിലും രണ്ടെണ്ണം താഴെ ഉണ്ട്. പിന്നെ എന്താ ഈ പുറത്തു പോയി മൂത്രം ഒഴിക്കണത്? കൊണ്ട് നിക്കല്ലേ. ആര് പുറത്തു നിന്ന് ഒഴിച്ചെന്ന് മന്മഥേട്ടൻ? എന്താന്നടേ നിങ്ങൾ എന്തോ നീ എന്നെ എന്തോ കരുതി കൂട്ടി എന്തോ കളിയാക്കാൻ നിൽക്കുകയാണല്ലോ. അയ്യോ അല്ലല്ല മന്മേട്ടൻ പുറത്തു പോയി മൂത്രം ഒഴിക്കണം എന്താന്ന് ചോദിച്ചതാണെന്നേ. ഞാൻ പുറത്തൊന്നും പോയി മൂത്രം ഒഴിക്കാറില്ല. ഞാൻ എന്റെ വീട്ടിലെ ടോയ്ലറ്റിന് അകത്ത് തന്നെ പോയി ഒഴിക്കാറ്. അല്ല മന്മേട്ടാ മണ്ടു ഇച്ചിരി വളയിടില്ല. എന്താ വിളിക്കാൻ? ഞാൻ വളയിടല്ല. വളയിടലിന് വേണ്ടി ഞങ്ങളൊന്നും വിളിച്ചില്ല. ഓ നമ്മളൊക്കെ മോശക്കാരായി. മണ്ടുവിന് ആലോചനകൾ വരുന്നതേ ഉള്ളു കേട്ടാ. വളയിടൽ സമയമാകുമ്പോ ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കാം. അപ്പൊ വന്നാ മതി. മിക്കവാറും ഈ ചിങ്ങത്തിൽ കല്യാണം നടത്തണമെന്നാണ്. ഏയ് ചിങ്ങം വരെയും പോകുന്ന ഇരിക്കുമെന്നല്ല മിക്കവാറും അതിന് മുമ്പ് നടക്കും. അതെ നിങ്ങൾ കരുതി കൂട്ടി എന്റെ മോളുടെ ഭാവി നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണോ? ആണോ ആണോ എല്ലാ നാട്ടിലുണ്ട് നിന്നെയൊക്കെ പോലെ കൊറേ അവന്മാര്. അയ്യോ എന്റെ കൊഞ്ഞോ നിങ്ങളുടെ മോളുടെ ഭാവി ഒന്ന് നമ്മള് നശിപ്പിക്കണല്ലേ. ഇനിയിപ്പൊ ഞങ്ങൾ നശിപ്പിച്ചെന്ന് പറയണ്ട. നോക്കിയും കണ്ടൊക്കെ നടന്നോ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മൺവെട്ടിക്ക് നല്ല പൊളിക്കും. അയ്യോ ഞങ്ങളല്ല നിങ്ങളുടെ വീടിനടുത്ത് ആർക്കാണോ സി സി ടി വി ഉള്ളത് അതിനകത്ത് പതിഞ്ഞേക്കണത്. അത് കഴിക്കടാ. ഏയ് ആ അങ്ങനെ കഴിക്കാത്. ഹലോ ആ ആ ഞങ്ങൾ വരണാണ്. സത്യേട്ടൻ്റെ യാത്രയാണ്. വരും വരും വരും.
നിന്റെ തള്ള പിണങ്ങി പോയിട്ട് ഞാൻ ഒരു കുറവില്ല നിന്നെ വളർത്തി കൊണ്ടുവന്നില്ലേടി വീട്ടിലൊന്നില്ല എന്നിട്ട് നീ എന്റെ അടുത്ത് എവിടെ അയാളെ എവിടെ എന്തേ കാര്യം എടാ കാര്യം അയാളോട് പറയാം അയാളെ വിളിക്ക് സത്യേട്ടാ എടാ സത്യശേല ഇറങ്ങി പാടാ ഇങ്ങോട്ട് സത്യേട്ടാ ഞാൻ മറ്റേ ആള് വന്നേക്കണ് മറ്റേ അനാക്കൊണ്ട മന്മദൻ നീ ആളും തുടങ്ങി തമാശ പറഞ്ഞു വിളിക്കും കേട്ടോ ആ കൈ ചൂണ്ടല്ലേ നീ എന്നോട് തമാശ കളിക്കണ്ട നീ വന്നത് നന്നായി ഞാൻ നിന്നെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരായിരിക്കും അതുകൊണ്ട് തന്നെ അതിന് മുന്നേ ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത് തന്റെ കയ്യിൽ പണവും പത്രാസും ഉണ്ടെന്ന് കരുതി എന്നെ എന്റെ കുടുംബത്തെ അപമാനിക്കാൻ നോക്കരുത് താൻ കാരണം ഇപ്പൊ എനിക്ക് എന്റെ കുടുംബത്തിന് പുറത്തിറങ്ങി നടക്കാൻ പോയ എന്റെ മോളോട് താൻ കാണിച്ച് എന്താണെന്ന് അറിയാമോടോ എനിക്ക് എന്റെ കുടുംബത്തിനല്ലേ സംഭവിച്ചത് അതെ ഞാൻ പറയാം സത്യേട്ടാ എന്നാലും നിങ്ങൾ ചെയ്ത് ചതിയായി പോയിട്ടാ എന്റെ പൊന്നെ ചങ്ങാതി എന്താണ് കാര്യം നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ അതെ വീട്ടിലൊക്കെ ഒരു സി സി ടി വി ക്യാമറ വെക്കണത് വലിയ തെറ്റൊന്നല്ല അല്ല ഞാൻ വെച്ചു രണ്ടുപേരും ഈ പ്രായത്തിനനുസരിച്ച് പരസ്പരം ചിലപ്പോ പ്രേമിച്ചിട്ടുണ്ടാവാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അത് തന്റെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവാം ഒരു അയൽവക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് താൻ എന്താ ചെയ്യേണ്ടത് മന്മഥനെ വിളിച്ചിട്ട് ഇത് അവര് തമ്മിൽ ഇഷ്ടമാണ് അവരെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഉപദേശിക്കല്ലേ വേണ്ടത് അവര് തമ്മിൽ ഇഷ്ടമാണ് തന്നോട് ആര് പറഞ്ഞു ആരെന്തിനു പറയണം ലോകം മുഴുവൻ അറിഞ്ഞില്ലേ ഇയാള് മാത്രമേ അറിയാള്ളൂ അതെ എന്റെ മോള് ബുദ്ധി വളരാത്തൊരു കൊച്ചാണ് അതിൽ ഏതോ ഒരു പോന്ന ഒരു വളം മേടിച്ചുകൊണ്ട് കൊടുത്തപ്പോ അവള് അറിവില്ലാതെ അത് മേടിച്ച് കയ്യിലിട്ട് അത് ഈ വായി നോക്കി ക്യാമറയിലൂടെ ലോകം മൊത്തം അറിയിച്ച എന്റെ കുടുംബത്തിന്റെ മാനം കളഞ്ഞോ അങ്ങനെ പറയല്ലേ ഈ മുറ്റത്ത് നിന്ന് വിളിച്ചോണ്ട് പോകണം ഈ സത്യന്റെ വീട്ടിലെന്തിനാണ് അതിന് കാരണക്കാരൻ ഇയാളാണ് ഇയാൾ ഒരുത്തനാണ് അതിന് കാരണക്കാരൻ എന്റെ മന്മദേട്ടം ഒന്ന് നിർത്ത് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനി എന്താ ചെയ്യണ്ട അതിനെ കുറിച്ച് ചിന്തിക്ക അതെ സുധേട്ടാ ഇനി വേറെ ഒരു വർത്തമാനം പറയണ്ട ഞാൻ ഇവിടെ ഒരു ക്യാമറ വെച്ചു അത് നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിന് മാപ്പ് പറയാൻ തയ്യാറാണ് ഇനി ഞാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും മാപ്പ് പറയണം ഉണ്ടാക്കിയിട്ടില്ല നിന്റെ മാപ്പ് സോപ്പൊന്നും എനിക്ക് വേണ്ട എന്റെ മോളുടെ മാനം പോയി അവളെ കിട്ടാ ഇനി ആര് വരും അവളെ ഞാൻ കിട്ടിക്കോളാം ഞാൻ എങ്ങനെയെങ്കിലും കെട്ടിച്ചാളെ നീ നിന്റെ പണിയൊക്കെ പോണാ അതെ കൂടുതലൊന്നും സംസാരമല്ല എനിക്ക് നഷ്ടപരിഹാരം വേണം എന്റെ മോക്കുണ്ടായ ഈ മാനക്കെടുന്ന് എനിക്ക് നഷ്ടപരിഹാരം വേണം നഷ്ടപരിഹാരം എന്താ മന്മദേട്ടായി പറയുന്നത് എന്താ നഷ്ടപരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ചീത്തപ്പേര് പോയി കിട്ടുമോ അത് ഞാൻ എന്തെങ്കിലും ചെയ്താണ് ക്ഷീ ഉണ്ടായ മാനക്കെടുന്ന് എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റും എനിക്ക് നഷ്ടപരിഹാരം എത്ര വേണം എനിക്ക് ഒരു 5 ലക്ഷം രൂപ വേണം 5 ലക്ഷം പോയിട്ട് ഒരു നയ പൈസ ഞാൻ നിനക്ക് നഷ്ടപരിഹാരം തരില്ല നീ കൊണ്ടുപോയി കേസ് കൊടുക്കാ എടാ കേസ് കൊടുത്താ നീ അഴിയണ്ടൂടാ നീ എണ്ണൂടാ അങ്ങനെയാണെങ്കിൽ നീ എന്തെന്നും പറഞ്ഞു എനിക്കത് കേസ് കൊടുക്കും സുധാ ഈ മന്മഥൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഞാൻ ഈ ക്യാമറ വെച്ചത് ഞാൻ കാരണോ ഞാൻ തന്നെ എന്ത് ചെയ്യണോ നീ ചെയ്തെന്താ ഞാൻ പറയണോ ഞാൻ പറയണോ ഞാൻ ഇവിടെ വെച്ച് പറയണോ ഞാൻ പറയണോ പറയ് മോളെ നീ അത് കയറിപ്പോ അച്ഛനോട് കാര്യം സംസാരിക്കാനുണ്ട് നീ എവിടെ പോണേ അടുത്ത വീഡിയോ അതെ സുധാ ഞാൻ വളരെ നേരത്തെ ഓഫീസ് പോകുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ വീട്ടിലെ ഭാര്യ മാത്രമേ കാണൂ ഭാര്യ മുറ്റടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തുണി തോരടാൻ വേണ്ടിയിട്ടോ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 കണ്ണുകൾ ഇതാ ആ മതിലിന്റെ അവിടെ വന്നിട്ട് തുറച്ചു നോക്കിക്കൊണ്ട് കിടന്നിട്ട് തലയിലൂടെ മുണ്ടൊക്കെ ഇട്ടിട്ട് ഇവള് ഇതാരാന്നറിയാൻ വേണ്ടി ചെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിനെ കാണൂല അപ്പോഴേക്ക് ഓടി പറഞ്ഞിട്ടുണ്ടാവും ഇതാരാന്ന് കണ്ടുപിടിക്കണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതാ ഈ ക്യാമറ വെച്ചത് അതിനകത്ത് ഗുണം ഉണ്ടായിട്ടുണ്ട് വന്ന് നോക്കിയിരുന്ന പാർട്ടി ആരാന്ന് നിങ്ങളൊന്ന് കാണുക എവിടെ മന്മഥൻ പോവരുത് നീയൊന്ന് കാണണം ഞാനിതിന് ആവശ്യമില്ലാത്തൊക്കെ കാണണം മരുമോനും കാണും അല്ല മന്മഥേട്ടാ ഇങ്ങോട്ട് വന്നേ ഇത് കണ്ടേ പറ്റൂ അയ്യേ മണ്ടുന്റെ അച്ഛൻ അയാള് തന്നെയല്ലേ സുധേട്ടാ ഇനിയുണ്ട് ഇനിയുണ്ട് മറ്റേ കാണിച്ചു തരാം സാറേ സത്യം സാറേ അതൊന്ന് കാണിക്കണ്ട കാണിക്കൊള്ളൂല്ല കൊള്ളൂല്ലേ എടാ ഒന്നാണ്ടോ നിനക്ക്
നീ ഇത്ര നേരം നിന്ന് പ്രസംഗിച്ചോണ്ടിരുന്ന എന്താണ്? അന്യന്റെ ഭാര്യ ഒളിച്ചു നോക്കാൻ വേണ്ടി നടക്കുന്ന വൃത്തികെട്ട കോമാളി. അയ്യേ, ഞാനില്ലാട്ട് ഞാൻ കുടുംബത്തിലേക്ക് അലമ്പ് ഫാമിലി അല്ല. നീ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കടാ, ഞാനും കൊടുക്കാൻ കേസ്. എന്താണ്ടാവും കാണാലോ. സത്യ സാറേ, സാറ് അയൽവക്കായിട്ട് ഇരുന്നിട്ട് കേസിന്റെ വഴക്കിന്റെ ഒക്കെ ആവശ്യമുണ്ട്. ആ കേസിന്റെ വഴക്കിന്റെ ആവശ്യമുണ്ട്, ഞാൻ കൊടുക്കും കേസ്. സത്യട്ടാ, ഇനിയിപ്പോ എന്തായാലും കേസിനും കൂട്ടത്തിനൊന്നും പോണ്ട. പിന്നെ കേസ് കൊടുക്കാതെ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇനിയിപ്പോ സത്യേട്ടന്റെ ക്യാമറ കണ്ണുണ്ടായാലും ശരി, മന്മഥേട്ടന്റെ സ്വന്തം കണ്ണുണ്ടായാലും ശരി, അന്യന്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നത് തെറ്റാണ്, നിയമവിരുദ്ധാണ്. കേസിനും കൂട്ടത്തിനും പോയ രണ്ടാളും മാറും. എനിക്ക് അത്രേ പറയുള്ളൂ. ഇനി നിങ്ങളെ ചാച്ചായിക്കും. മായം.